എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിനമാണ്. CSI മാർത്തോമ CNI ഐക്യ ഞായറാഴ്ചയാണ്. ഈ ഐക്യ ഞായറാഴ്ച ആഘോഷം നടക്കുന്നത് മലങ്കര മാർത്തോമ സുറിയാനി സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലൂടെയാണ്. മാർത്തോമ സഭയ്ക്ക് പുതിയൊരു മെത്രാപ്പോലിത്തായി ലഭിക്കുകയാണ്. അപ്പോൾ സഭയ്ക്ക് ഞായറും ഒരു പുതിയ മെത്രാപ്പോലിത്തായുടെ സ്ഥാനാരോഹണവും ഏതാണ്ട് ഒരുമിച്ച് വരുമ്പോൾ ഒരുപാട് ആഹ്ലാദിക്കുവാൻ വഴിയുണ്ട്. ആദ്യമായി ഈ സഭ ഐക്യത്തെക്കുറിച്ച് ഞാൻ ഒരു വാക്ക് പറയട്ടെ. CSI CNI മാർത്തോമ ഐക്യം ആരംഭിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. ഈ രണ്ട് സഭകളും തമ്മിൽ, അതായത് CSIയും മാർത്തോമ സഭയും തമ്മിൽ വളരെ ദൃഢമായ ബന്ധമാണുള്ളത്. ഈ കമ്മ്യൂണിയൻ ബന്ധം ഇരു സഭകളെയും കൂടുതൽ സംസർഗത്തിൽ ബന്ധത്തിലാക്കി എന്നുള്ളതിന് സംശയമില്ല. ഈ ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയുള്ളതുപോലെ വിശുദ്ധ സാക്രമന്തുകളിൽ അന്യോന്യം പങ്കുചേരുക, അന്യോന്യം ആ സ്നേഹ വലയത്തിലായിരിക്കുക. ഞാൻ ഓർക്കുകയാണ്, മാർത്തോമ സഭയും CSI സഭയും ആയിട്ടുള്ള ബന്ധം എന്നെ വ്യക്തിപരമായ നിലയിൽ ഒരുപാട് ആഴത്തിലുള്ളതായിരുന്നു. ദിവംഗതനായ മെത്രാപ്പോലിത്ത തിരുമേനി ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയും ഞാനുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു. തിരുമേനി ഒരിക്കൽ എനിക്ക് ഒരു സ്ലീബ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ മാർത്തോമ സഭയിലെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഈ സ്ലീബ ഉപയോഗിക്കാം. മനസ്സ് തുറന്ന് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയുമായിരുന്നു. അങ്ങനെ മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി ജോസഫ് മാർത്തോമ തിരുമേനി മാത്രമല്ല, വലിയ തിരുമേനി ക്രിസോസ്റ്റം മെത്രാപ്പോലിത്ത തിരുമേനി ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ സ്നേഹബന്ധം വളരെ ആഴമായിരുന്നു. ഇതെല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യം, സഭയുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ബന്ധം ഇനിയും ഉള്ള കാലങ്ങളിൽ കൂടുതൽ ശക്തമായി തന്നെ തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അന്യോന്യം കൂടുതൽ ഇടപെടുവാൻ ഈ ബന്ധം മുഖാന്തരമാകണം. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് ഒരു കോവിഡ് പശ്ചാത്തലത്തിലാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഐക്യ ഞായറാഴ്ച സാധാരണ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുക ഒരു പതിവായിരുന്നു. ഞാൻ തിരുവല്ലായിലായിരുന്നുകൊണ്ട് തിരുവല്ലായിൽ നിന്ന് ഞാൻ വാരിക്കാട് സഹ്യോൻ മാർത്തോമ ആമല്ലൂർ മാർത്തോമ പള്ളി തിരുവല്ല SES സെൻറ്റ് തോമസ് പള്ളി ഇവിടെയൊക്കെ ഞാൻ പോയി CSI കുർബാന നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ അത് സാധിക്കുന്നില്ല. ആ ഒരു ഐക്യബന്ധം ഇനിയും പുതിയ മെത്രാപ്പോലിത്ത തിരുമേനി കൂടുതൽ ശക്തമാക്കുവാൻ തിരുമേനി കഴിയുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് സഭ ഐക്യം കൂടുതൽ സജീവമായി വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടുള്ളത്, പുതിയ മെത്രാപ്പോലിത്തയായി സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്ന അഭിയുന്നനായ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ഗീവറിസ് മാത്തേഡോഷ്യസ് തിരുമേനി ആശംസ നേരുക എന്നുള്ളതാണ്. അഭിയുന്ന തിരുമേനിയും ഞാനുമായിട്ടുള്ള ബന്ധം മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് ആഴമായ ബന്ധമാണ്. ഞങ്ങൾ ഒരുമിച്ച് വൈദിക സെമിനാരിയിൽ പഠിച്ചവരാണ്. 3 വർഷം ലേണർഡ് തിയോളജിക്കൽ കോളേജ് ജബൽപൂരിൽ ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്നാണ് പഠിച്ചത്. ഒരുമിച്ചാണ് ഞങ്ങൾ താമസിച്ചത്. ഞങ്ങളുടെ പഠനകാലം
വളരെ വളരെ ആഹ്ലാദകരമായിരുന്നു. അന്ന് മാർത്തോമാ സഭയിൽ നിന്ന് ഞങ്ങളുടെ കൂടെ തിയോഡോസ് തിരുമേനിയെ കൂടാതെ വിക്കാർ ജനറലായി വിരമിച്ച ഒരു റവൻ കെ എസ് മാത്യു അച്ഛനുണ്ടായിരുന്നു, കൂടെ ഡോക്ടർ ടി ജെ തോമസ് അച്ഛൻ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയ കൗൺസിലിങ്ങിലെ വൈദഗ്ധ്യമുള്ള അച്ഛൻ, പിന്നെ തിയോഡോസ് തിരുമേനി. ഞങ്ങളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഒരുപാട് സമയം ഒന്നിച്ച് ചിലവഴിക്കുകയും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. തിരുമേനിയെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ള, തിരുമേനി ഞാൻ കാണുന്ന നാൾ വരെ തിരുമേനിയുടെ മുഖത്ത് ഒരു പ്രത്യേക തേജസ് ഉണ്ടായിരുന്നു. തിരുമേനി ഒരു വൈദികനാകാനാണ് വന്നതെങ്കിലും ഞങ്ങളൊക്കെ അന്നേ സൂചിപ്പിക്കുമായിരുന്നു ഒരു മേൽപ്പെട്ട സ്ഥാനത്തേക്ക് നിയമിതനാകാൻ നിയോഗിക്കപ്പെടുവാൻ ഏറ്റവും യോഗ്യനായിരുന്നു. തിരുമേനി നല്ല വായനക്കാരനാണ്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ക്ലാസ്സിൽ ഒക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചർച്ച ചെയ്യുകയും തിരുമേനിയുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മുഖത്ത് ഞാൻ ശ്രദ്ധിച്ചത് ഒരു ഗൗരവം ഉണ്ടായിരുന്നപ്പോഴും മനസ്സിൽ സന്തോഷവും ആഹ്ലാദം ഉണ്ടെങ്കിലും പുഞ്ചിരിക്കുന്നതിൽ അത്ര പ്രകടമായിട്ട് ചില സമയത്ത് കണ്ടിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആൾ പലപ്പോഴും വളരെ ഗൗരവം ഉള്ള ആളാണ്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല, ഒരു ശിശുവിനെ പോലെ നല്ല മനസ്സായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നത്. ഞങ്ങൾക്ക് അന്ന് ജബൽപൂർ ഒരു ഇടവകയിൽ, മാർത്തോമാ ഇടവകയിൽ ഞങ്ങൾ സഹായിക്കാനായിട്ട് പോകും. അന്ന് കാറും സ്കൂട്ടറും ഒന്നും ഇല്ലല്ലോ, ഞങ്ങളെല്ലാം സൈക്കിളിലാണ് പോകുന്നത്. അപ്പോൾ തിരുമേനിയുമായിട്ട് ഞങ്ങൾ ദീർഘദൂരം സൈക്കിൾ ചെയ്യാൻ ഓട്ടി. അന്ന് തണുപ്പുള്ള ഡിസംബർ, നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ നല്ല തണുപ്പുള്ള സമയമാണ്. ഞങ്ങൾ സൈക്കിളിൽ 7-8 കിലോമീറ്റർ ചവിട്ടി പള്ളിയിൽ പോവുകയും മാത്രമല്ല, ഈ അവിടെയും പ്രാർത്ഥനാ ഭാഗങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി പ്രാർത്ഥന നടത്തുകയും ചെയ്യുമായിരുന്നു. ഞാൻ തിരുമേനി എപ്പോഴും മുമ്പിലായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, സൈക്കിൾ ചവിട്ടുമ്പോൾ ചിലപ്പോൾ വിചാരിച്ചുകൊണ്ട് തിരുമേനിയുടെ മുമ്പിൽ കയറി സൈക്കിൾ ചവിട്ടി മുമ്പോട്ട് പോകാമെന്ന്. പക്ഷേ തിരുമേനി വിട്ടു തരത്തില്ല. തിരുമേനി വളരെ ശക്തമായിട്ട് സൈക്കിള് ചവിട്ടി മുമ്പോട്ട് പ്രാർത്ഥനയിൽ വളരെ ഭംഗിയായി ദൈവവചനം കൈകാര്യം ചെയ്യാൻ തിരുമേനി കഴിഞ്ഞിരുന്നു. ആഴമായ അറിവുണ്ടായിരുന്നു, നല്ല ഭാഷ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. തിരുമേനിയുടെ കാര്യം നമുക്കറിയാമല്ലോ, കമ്പാരിറ്റീവ് റിലിജനിൽ തിരുമേനി പി എച്ച് ഡി എടുത്തതാണ്. അപ്പോൾ മറ്റ് മതങ്ങളുമായിട്ടുള്ള ആ താരതമ്യ പഠനം തിരുമേനിക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു. അങ്ങനെ തിരുമേനി അക്കാഡമിക്കായിട്ട് വളരെ ഉന്നത നിലയിലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു ചിന്ത, മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് ഏറ്റവും യോഗ്യനായ ഒരു മെത്രാപ്പൊലിത്തെ ആയിരിക്കും മോസ്റ്റ് റവറൻ ഗീവറീസ് മാർത്തിയഡോഷ്യസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത്. ഇനി യാതൊരു തർക്കവുമില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ഒരു മാർത്തോമാ സഭ ഒരു വലിയ സഭയാണ്, അത് ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലല്ലോ, നമുക്കെല്ലാം അറിയാം ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന ഒരു സഭയാണ്. അങ്ങനെയുള്ള ഒരു സഭയ്ക്ക് ഒരു ശക്തനായ നേതാവ് ഉണ്ടാവണം. ആ നേതൃത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടു മൂന്ന് തലത്തിൽ ആ നേതൃത്വം ഞാൻ കാണുകയാണ്. ഒന്ന്, ഈ ആത്മീയമായിട്ടുള്ള നേതൃത്വം, ഒരു സ്പിരിച്വൽ ലീഡറാണ്, അത് നിശ്ചയമായിട്ടും ആവശ്യമാണ്. ജനങ്ങൾക്ക് ആവശ്യമായ, വിശ്വാസ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ആ പ്രബോധനം നൽകുവാൻ, അവർക്ക് ദൈവവചനത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് പകരുവാൻ, വിശ്വാസത്തിൽ അവരെ വളർത്തുവാൻ ഒക്കെ കഴിയുന്ന ഒരു സ്പിരിച്വൽ ലീഡറായിരുന്നു. ആ ഒരു തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി തിയോഡോസ് തിരുമേനിക്കുണ്ടായിരുന്നു. എനിക്ക് രണ്ടാമതൊരു കാര്യം, ഒരു ലീഡറിനുണ്ടാവേണ്ടത് എൻ്റെ മനസ്സിലെ ഒരു ചിന്ത അനുസരിച്ച്, ഈ സഭയിലെ വിശ്വാസ സമൂഹത്തെ മാത്രം അല്ല, സമൂഹത്തെ കൂടെ ശരിയായിട്ടുള്ളൊരു ദിശാബോധം കൊടുക്കുവാൻ തിരുമേനി കഴിയണം. ഒരു ഒരു സഭയുടെ സ്പിരിച്വൽ ഹെഡ് എന്നുള്ള നിലയിൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ,
സമൂഹത്തിന് വേണ്ടിയ ശരിയായിട്ടുള്ള ദിശാബോധം, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ ആളുകളെ നയിക്കുവാൻ കഴിയണം. മറ്റുള്ളവരുമായിട്ടുള്ള ആ ബന്ധത്തിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അഭിവന്യ തിരുമേനി ഈ ഭിന്ന ലൈംഗിക ശേഷിയുള്ള അങ്ങനെയുള്ള ആളുകൾ, ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറയുന്ന ആ വിഭാഗക്കാരോടൊക്കെ തിരുമേനി താല്പര്യപ്പെട്ട് അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരാനൊക്കെ തിരുമേനി ശ്രമിച്ച കാര്യം എനിക്കറിയാം. അപ്പോൾ സമൂഹത്തിനൊരു ഒരു ഒരു ദിശാബോധം കൊടുക്കണം. അത് പ്രകൃതിയോടുള്ള ബന്ധത്തിലാണെങ്കിലും മറ്റ് ആതുര ശുശ്രൂഷയിലാണെങ്കിലും സമൂഹത്തിന് ഒരു ദിശാബോധം കൊടുക്കുവാൻ അതിനുള്ള ആ ഒരു കാലിബർ, അതിനുള്ള ഒരു ഇച്ഛാശക്തി തിരുവശ തിരുമേനിക്കുണ്ടെന്നാണ്. മൂന്നാമത്തെ ലീഡർഷിപ്പിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലയളവിൽ വേണ്ടത് ഈ ഒരു എക്യൂമിനിക്കൽ വിഷനാണ്, വളരെ പ്രധാനമാണ്. കാരണം സഭയുടെ ഇന്നത്തെ രീതി നമ്മുടെ അറിവിലുള്ളതാണല്ലോ. പല സഭകളും അവരുടേതായിട്ടുള്ള വീക്ഷണകോണത്തിലൂടെ നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ പല സഭകൾക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ കാണും, അവരുടെ തന്നെ ദൈവശാസ്ത്ര നിലപാടുകൾ കാണും. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കുണ്ടാവേണ്ട കാര്യം ആ ഒരു ആദ്യമേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഐക്യതയാണ്. അപ്പോൾ എക്യൂമിനിക്കൽ ആ വിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകളെ അകറ്റി നിർത്തുകയല്ല, ആളുകളെ ഒന്നിച്ചു കൊണ്ടുവരികയാണ്. അതിന് തിരുവോസ് തിരുമേനിക്ക് സാധിക്കുമെന്നുള്ളതിന് യാതൊരു, അതിനുള്ള ആ ഒരു ഒരു കാലിബർ, അതിനുള്ള താല്പര്യം, അതിനുള്ള ഇച്ഛാശക്തി അത് തിരുമേനിക്കുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഏത് വിധത്തിൽ ചിന്തിച്ചാലും ഒരു നല്ല നേതാവിനെ, ഒരു നല്ല ലീഡറിനെയാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നു അതൊരു ദൈവനിയോഗമാണ്. ആ ദൈവനിയോഗമാണ്. ഏത് ഉത്തരവാദിത്വവും വിശ്വസ്തയോടെ ഭംഗിയായി നിർവഹിക്കണമെങ്കിൽ ധാരാളം ദൈവകൃപ ഉണ്ടാവും. ഇന്ന് ഐക്യഞായർ, ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ നാലാമധ്യായം, അവിടെ 15-ാം വാക്യത്തിൽ 13-14-15 വാക്യത്തിൽ പറയാം, നിങ്ങളിലുള്ള കൃപ പെരുകി അത് മറ്റുള്ളവർ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ, സ്തോത്രം അർപ്പിക്കാൻ മുഖാന്തരമാണ്. ആ ദൈവകൃപയിൽ വളർന്ന് മറ്റുള്ളവരെ കൂടെ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ സഹായകരമായ രീതിയിൽ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവം ഇടയാക്കുമെന്നുള്ളതിന് യാതൊരു തർക്കമില്ല. അതിന് ഏറ്റവും പ്രിയപ്പെട്ട തിയോഡോസ് തിരുമേനിക്ക് കഴിയും, ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഞാൻ തിരുമേനിയുടെ ഒരു സഹപാഠി എന്നുള്ള നിലയിൽ, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞ ഒരു നല്ല കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഏറെ സന്തോഷിക്കുന്നു. തിരുമേനിക്ക് എല്ലാ നന്മകളും ഞാൻ ആശംസിക്കുന്നു. ധാരാളം ദൈവകൃപ വേണ്ട ഒരു ഉത്തരവാദിത്തമാണെന്ന് എനിക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ നല്ലവരങ്ങൾ തിരുമേനിക്ക് ലഭിക്കട്ടെ. മാർത്തോമാ സുറിയാനി സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സഹകരണവും അഭിയന്ന തിരുമേനിയോടുണ്ടായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.